ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വാഴത്തട വെച്ചിട്ട് എങ്ങനെ ഉപ്പിലിടാമെന്നുള്ളതാണ് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ഈ വാഴത്തട ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇത് റൗണ്ടിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തതിന് ശേഷം ഓരോ പ്രാവശ്യം കട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഇടയിൽ നാരുണ്ടാവും, അത് നമ്മുടെ ഈ വിരലിൽ ഇങ്ങനെ ചുറ്റിച്ചെടുത്താൽ മതി. ഈ വാഴത്തട ഗുണങ്ങളെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പക്ഷേ ഇത് കുട്ടികൾക്കൊക്കെ തോരനായിട്ടൊക്കെ വെച്ച് കൊടുത്താൽ അവർക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വാഴത്തട എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളക് വേണം. ഞാനിവിടെ എടുത്തേക്കുന്ന കാന്താരിമുളകാണ്. കാന്താരിമുളക് ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. നിങ്ങളുടെ കയ്യിൽ കാന്താരിമുളക് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏത് മുളകാണോ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഉപ്പിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കുപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാന്താരിമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴത്തട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം വെള്ളമാണ്, തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഴത്തട മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വേണം വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കുന്ന 2 ഗ്ലാസ് വെള്ളത്തിന് 1/2 ഗ്ലാസ് വിനാഗിരിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കിന് എടുക്കുമ്പോഴാണ് നമ്മൾ വാഴത്തടയ്ക്ക് ഒരു കറക്റ്റ് പുളിപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഇന്ന് ഉപ്പിട്ട് വയ്ക്കുവാണെങ്കിൽ നാളത്തേക്ക് നമുക്കിത് റെഡിയായി കിട്ടും. പുളിയും എരിവും ഉപ്പും ഒക്കെ പിടിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുമല്ല, നല്ല ടേസ്റ്റാണിത്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കഴിക്കാനും ഒക്കെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.